നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരിൽ ഒരാളായ യഹിയ സിൻവർ കൊല്ലപ്പെട്ടതിന്റെ ആഘോഷത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ഈ വാർത്ത പുറത്തുവിട്ടത്. യഹിയ സിൻവറിന്റേതെന്ന പേരിൽ മുറിവേറ്റ് മരിച്ചു കിടക്കുന്ന ചിത്രങ്ങൾ ഇസ്രായേൽ മാധ്യമങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആക്രമണത്തിൽ 3 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. അതേസമയം യഹിയുടെ മറ്റൊരു വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ തന്റെ മരണം എങ്ങനെ ആയിരിക്കണമെന്ന ആഗ്രഹമാണ് യഹിയ പറയുന്നത്. ശത്രുവിന്റെ കൈകൊണ്ട് മരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ സിൻവർ പറയുന്നത്. ശത്രുക്കൾക്ക് സമ്മാനം നൽകണമെങ്കിൽ മരണം നൽകണമെന്നും യഹിയ വീഡിയോയിൽ പറയുന്നു. ശത്രുവിന്റെ കൈകളാൽ മരിച്ചതിന് ശേഷം തനിക്ക് അള്ളാഹുവിലേക്ക് പോകണമെന്നാണ് യഹിയു ഈ ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോയാണ് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത്. വീഡിയോയിൽ തനിക്ക് 59 വയസ്സുണ്ടെന്നും തന്റെ പ്രായത്തെ പരാമർശിച്ച് സിൻവർ പറയുന്നു. തന്റെ മരണം ഏതെങ്കിലും പ്രകൃതി ദുരന്തമോ രോഗമോ മൂലമാകരുത്. ശത്രുവിന്റെ ആയുധങ്ങളാൽ മരിക്കുകയും ലോകം വിടുകയും ചെയ്യണമെന്നാണ് ആഗ്രഹം. കൊറോണ ബാധിച്ച് മരിക്കുന്നതിനേക്കാൾ F-16 ആക്രമണത്തിൽ മരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും സിൻവർ പറഞ്ഞിരുന്നു. പക്ഷാഘാതം, ഹൃദയാഘാതം, അപകടം എന്നിവ മൂലം മരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും യഹിയ പറഞ്ഞിരുന്നു. ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം ആരംഭിച്ച ഇസ്രായേൽ ആക്രമണം സിൻവറിന്റെ മരണത്തോടെ അതിന്റെ പ്രധാന ലക്ഷ്യം കണ്ടെത്തിയിരിക്കുകയാണ്. സിൻവറിന്റെ മരണത്തിൽ ബ്രിട്ടൻ അനുശോചനം രേഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ എത്രയും പെട്ടെന്ന് ബന്ദികളെ മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിച്ച സാധാരണ നിലയിലേക്ക് മടങ്ങണമെന്നും ആവശ്യപ്പെട്ടു. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലോകത്തിനും നല്ലൊരു ദിവസം എന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം. ഒസാമ ബിൻ ലാദന്റെ വധവുമായി ഇതിനെ താരതമ്യപ്പെടുത്തിയ ബൈഡൻ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഭീകരർക്ക് നീതിയുടെ കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നത് വീണ്ടും തെളിഞ്ഞതായി പറഞ്ഞു. അല്പം കാത്തിരിക്കേണ്ടി വന്നാലും നീതി നടപ്പിലാക്കും എന്നതാണ് ഇത് കാണിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപക്ഷെ 2011-ൽ അൽഖയ്ദ വാദ നേതാവ് ഒസാമ ബിൻ ലാദനെ വധിച്ചതിനേക്കാൾ പ്രാധാന്യമുണ്ട് സിൻവറിന്റെ വാദത്തിനെന്നായിരുന്നു മുൻ CIA ഡയറക്ടർ ഡേവിഡ് എച്ച് പെട്രിയസ് പറഞ്ഞത്. ഈ വാദത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം തുടർന്നു. ബിൻ ലാദൻ ഒരു പ്രതീകമായിരുന്നു, മുൻനിരയിലെ പോരാളിയല്ല. എന്നാൽ സിൻവർ ഒരേ സമയം ഒരു പ്രതീകമായി തുടരുകയും അതുപോലെ ആക്രമണങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ വാദത്തിന് പ്രാധാന്യമേറെയാണെന്നും അദ്ദേഹം പറഞ്ഞു.